കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കർ യൂട്യൂബിലും ഫേസ്ബുക്കിലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കമൻ്റ്, ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് കണ്ടു. എനിക്ക് ആ എക്സ്പ്ലനേഷൻ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. വലിയ പുതുമയുള്ളതെന്നല്ല, പക്ഷെ അദ്ദേഹം സ്വീകരിച്ച വഴി അത് കലക്കി. ആ സ്വീകരിച്ച വഴിയും അതിനൂതനമൊന്നുമല്ല, നോർമൽ തന്നെയാണ്. പക്ഷെ ആ രീതി, അതിൻ്റെ തുടക്കത്തിലെ കുറേ കാര്യങ്ങൾ, അത് വളരെ രസം തോന്നി. എന്താ അറിയോ, അദ്ദേഹം ഏതോ ഏഷ്യാനെറ്റിലോ ഏതോ ഒരു ചാനലിൽ ശ്രീജിത്ത് പണിക്കർ നമ്മുടെ വൈകുന്നേരത്തെ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ചില പോയിന്റുകൾ പറയാനുള്ള അവസരം കിട്ടിയില്ല, അവസരം കൊടുത്തില്ലെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അവസരം കിട്ടിയില്ല, അപ്പോഴത്തേക്ക് സമയം തീർന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതിന് മറുപടി പറയാൻ പറ്റിയില്ല. അപ്പം എന്താ ശ്രീജിത്ത് പണിക്കർ ചെയ്തറിയോ, ഇതുമാതിരി ഒരു മൊബൈൽ ഫോൺ എടുത്തു, അല്ല ഏതോ വെബ് ക്യാമറയുടെ മുമ്പിലിരുന്നോണ്ടോ, അദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവനും എണ്ണി 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 പറഞ്ഞ് അപ്ലോഡ് ചെയ്തു. ഒരു പക്ഷേ ആ അന്തിചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എങ്കിൽ മറ്റ് മൂന്ന് പേരങ്ങനെ നാല് പേരുടെ ചർച്ചയിൽ ഇത് ഭാഗികമായിട്ടാണെങ്കിലും മുങ്ങിപ്പോകുമായിരുന്നു, ഭാഗികമായിട്ടാണെങ്കിലും മുങ്ങിപ്പോകുമായിരുന്നു. പക്ഷേ നാല് പേരുടെ കൂട്ടത്തിൽ കട്ടയ്ക്ക് മറുപടി കൊടുക്കുന്നത് അതിന് അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്, ഒട്ടു കുറവൊന്നുമല്ല. പക്ഷേ ഇത് അദ്ദേഹം ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം പറഞ്ഞിട്ടാണ് ഇതിനുള്ള റിപ്ലൈ കൊടുക്കുന്നത്. അതായത് എനിക്ക് അവിടെ അവസരം കിട്ടിയില്ല, സാധാരണ CPM സൈബർ ഗുണ്ടകളും മറ്റുള്ളവരൊക്കെ പതിവ് അരി എത്രയാണെന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, തിന്നാനുള്ളതാണ്. ഇത് കരമനയാറ്റിലെ വെള്ളത്തിൻ്റെ ലെവലായിരിക്കും പലപ്പോഴും പറയുക. അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ മലമുകളിലുള്ള എന്തെങ്കിലും ആയിരിക്കും പറയുക. കേരളത്തിലെ കൊലപാതകത്തെക്കുറിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ അമേരിക്കയിലെ കാര്യം പറയുന്ന തരത്തിൽ തരം താഴ്ന്നവരുടെ ഇടയ്ക്ക് ചിലതൊക്കെ പറയാൻ അവസരം കിട്ടാതെ വരിക, അല്ലെങ്കിൽ ഇനി പറഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക, മുഴുവനാക്കാൻ പറ്റാത്ത അവസരം വരിക. അതുമാത്രമല്ല, ചിലപ്പോൾ 2 മിനിറ്റ് ആയിരിക്കും കിട്ടുക, പറയേണ്ടതാണെങ്കിൽ ഒരു 8 മിനിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 5 മിനിറ്റ് പറയാനും 8 മിനിറ്റ് പറയാനും വേണമെങ്കിൽ 10 മിനിറ്റ് പറയാനും പഴയതെല്ലാം പൊളിച്ച് അടുക്കി വലിച്ച് കീറി തേച്ച് ഒട്ടിച്ച് നമ്മുടെ TG മോഹൻദാസ് പറയുന്ന മാതിരി ഞാൻ പറയാൻ പാടില്ല, പണ്ടാരം അടങ്ങാൻ വേണ്ടിയിട്ട് സർവ്വതും ചെയ്യാനും ഈ ഒറ്റയ്ക്കുള്ള ഈ എക്സ്പ്ലനേഷൻ വളരെയേറെ പ്രയോജനപ്പെടും. അത് ഷെയർ ചെയ്യാനും എളുപ്പമുണ്ട്, കൃത്യമായിട്ടത് ഉത്തരവായി കേൾക്കേണ്ടവരും അറിയേണ്ടവർക്കെല്ലാം അത് എത്തുകയും ചെയ്യും. നമ്മളാ സുഗതകുമാരി ടീച്ചർ ഈ ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് വാദിച്ചതിനെക്കുറിച്ച് കൊടുത്തത് ഏതാണ്ട് 6 ലക്ഷം 7 ലക്ഷം പേർക്ക് അത് എത്തിയിട്ടുണ്ട്. എൻ്റെ യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, കർമ്മ ന്യൂസിലൂടെ എല്ലാം എത്തിയിട്ടുണ്ട്. ഈവൻ ശ്രീജിത്ത് പണിക്കരോടും സന്ദീപ് വാര്യരോടും വെറുതെ പറയുന്നു, അവർ തീർച്ചയായിട്ടും വളരെ ഗംഭീരമായിട്ട് ഹൈ സ്റ്റാൻഡേർഡ് ഉള്ളവരാണ്, അവരോട് അഭ്യർത്ഥിക്കാനുള്ള യോഗ്യത എനിക്കില്ല. പക്ഷെ ആ പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കർമ്മ ന്യൂസിലേക്ക് വിളിച്ചു പറഞ്ഞാൽ അവർ വന്ന് റെക്കോർഡ് ചെയ്തെടുക്കും, അതും പോകും 2-3 ലക്ഷം ജനങ്ങളിലേക്ക്. അവരതിന് തയ്യാറാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ മറുപടി കൊടുക്കാൻ ഈ അന്തിചർച്ചയിലെ ചോദ്യങ്ങൾ, അന്തിചർച്ചയിലെ സംഭവങ്ങൾ, അന്തിചർച്ചയിൽ സമയം കിട്ടാതെ വന്നത്, അന്തിചർച്ചയിൽ വിഷയം മാറിപ്പോകുന്നത് കൊണ്ട് പൂർണ്ണമായിട്ടും പറയാതെ വന്നതിനൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ന് സംവിധാനമുണ്ട്. അവനവൻ്റെ യൂട്യൂബ് ചാനൽ എന്നുള്ളതും ഓൺലൈൻ ചാനലുകൾ എന്നുള്ളതും അവിടെ ഇരിക്കട്ടെ. നല്ല അസൽ ഹിന്ദുക്കളുടെ കയ്യിൽ, ഭാരതീയ പൈതൃകത്തിൻ്റെ വാഹകരുടെ കയ്യിൽ, BJP കയ്യിൽ, RSSകാരുടെ കയ്യിൽ, ദേശസ്നേഹികളുടെ കയ്യിൽ ഇഷ്ടംമാതിരി ഓൺലൈൻ ചാനലുകൾ കത്തി ജ്വലിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ട്. അതിലൂടെ ഉപയോഗിക്കാം, ഇൻഡിപെൻഡൻ്റ്ലി ഉപയോഗിക്കാം, കോപ്പിറൈറ്റ് വെച്ചില്ലെങ്കിൽ അവരത് തന്നെ തന്നെ എടുത്തോളും. അങ്ങനെ നമുക്കത് ചെയ്യാൻ സാധിക്കും. അതേപോലെ ചില വ്യക്തികൾ ഇങ്ങനെ ഇന്നലെ ഒരാൾ വളരെ വികാരത്തോടു കൂടി വിളിച്ചു പറയുകയുണ്ടായി,
സാറെ ഇന്ന സ്കൂളിൽ ഓണത്തെക്കുറിച്ച് എന്ത് മോശമായിട്ടാണ് പറയുന്നത്? നിങ്ങൾ ആ സ്കൂളിനെ കുറിച്ചിട്ട് ഒരു യൂട്യൂബ് അപ്ലോഡ് ചെയ്യണം. എന്ത് സിമ്പിളാ, എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്താ പോലീസ് സ്റ്റേഷനാ? ആ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞ അയാളുടെ വികാരം എൻ്റെ തലയിൽ തീർക്കുന്ന എന്തിനാ? നേരെ കൃത്യമായിട്ട് മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇന്ന സ്കൂളിൽ ഇന്ന ടീച്ചേഴ്സ് ഇന്ന രീതിയിൽ നമ്മളുടെ മഹാബലിയെക്കുറിച്ചും മഹാവിഷ്ണുവിനെ കുറിച്ചിട്ടും വാമനനെ കുറിച്ചിട്ടും പറയുന്നത് എൻ്റെ മക്കൾ അനുഭവിച്ചു എന്നും പറഞ്ഞിട്ട് നേരെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. ഒരു ഗോപാലകൃഷ്ണനെ വിളിച്ച് പറയലോ, അല്ലെങ്കിൽ ഒരു ആർ എസ് എസ് ആറിനെ വിളിച്ച് പറയലോ, അല്ലെങ്കിൽ വേറെ വല്ലവരെ വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു, നമ്മുടെ രാഹുൽ ഗാന്ധിയെക്കുറിച്ചും പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചും എല്ലാം തനി ഒരു ക്രിസ്ത്യാനിയുടെ വീക്ഷണത്തോടുകൂടി മറുനാടൻ ഇങ്ങനെ വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഗോപാലകൃഷ്ണന് മനസ്സിലായോ മറുനാടൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്? മറുനാടൻ്റെ ഉള്ളിലിരിപ്പ് എന്താണോ, മനോരമയുടെ ഉള്ളിലിരിപ്പ് എന്താണോ, മാതൃഭൂമിയുടെ ഉള്ളിലിരിപ്പ് എന്താണോ, ഏഷ്യാനെറ്റിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണോ എന്നുള്ളതൊന്നും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഇന്നത്തെ ഹിന്ദുവിനും നമുക്കും നമ്മുടെ ദേശീയ താല്പര്യമുള്ളവർക്കില്ല. അവരുടെ ഉള്ളിൽ എന്തുമാവട്ടെ, അവർ പറയുന്നതിൽ ഇന്നത്തെ ജനതയ്ക്ക് പ്രയോജനമുള്ള ദേശീയവാദികൾക്ക് പ്രയോജനമുള്ളത് പച്ചക്കെടുക്കുക, അല്ലാത്തതിന് ഇതേപോലെ മറുപടി കൊടുക്കുക. ശരിക്ക് സംഘികൾക്കെതിരെ ആർ എസ് എസിനെതിരെ എന്നും പറഞ്ഞുകൊണ്ട് മറുനാടൻ വളരെ വളരെ മോശമായിട്ട് വസ്തുതകൾ അല്ലാത്തത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് കണ്ടപ്പോഴത്തേക്ക് പലരും എന്നോട് അതിൻ്റെ ചുവട്ടിൽ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ ഗോപാലകൃഷ്ണന് മനസ്സിലായോ മറുനാടൻ്റെ തനി സ്വഭാവം എന്താണെന്ന്. മറുനാടൻ്റെ തനി സ്വഭാവം എന്താണ്? അതല്ലെങ്കിൽ അയ്യപ്പദാസിൻ്റെ തനി സ്വഭാവം എന്താ? വേണുവിൻ്റെ തനി സ്വഭാവം എന്താ? റിനിയുടെ തനി സ്വഭാവം എന്താ? ഇതൊന്നും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ട. അവരുടെ സ്വഭാവം അവർ പറയുന്നത് അവരുടെ വീക്ഷണങ്ങൾ അവർ ചെയ്യുന്നതിൽ നിന്ന് ഈ നാടിനും ഈ സംസ്കാരത്തിനും പ്രയോജനപ്രദമായിട്ടുള്ളത് അതേപോലെ എടുക്കുക, അല്ലാത്തതിന് അതിൻ്റെ ചുവട്ടിൽ തന്നെ ശക്തമായ മറുപടി കൊടുക്കുക. മറുനാടൻ പറഞ്ഞിരിക്കുന്ന ഈ വരികൾക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 600+ കമൻറ്റ് വന്നിട്ടുള്ളതിൽ 550 കമൻറ്റും അദ്ദേഹം പറഞ്ഞതിന് ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടുള്ള കമൻ്റാണ്. അതൊന്നും അദ്ദേഹത്തിനെ തളർത്തില്ല, അദ്ദേഹത്തിനെ തളർത്താനും പാടില്ല. അതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറുനാടനല്ല, ഷാനിയല്ല, വേറെ വേണു ആയാലും അയ്യപ്പദാസ് ആയാലും നിങ്ങൾ ഈ രാഷ്ട്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കാര്യങ്ങൾ പറയുന്നു എങ്കിൽ അത് കട്ട് ചെയ്ത് പീസായിട്ട് അവരുടെ ചർച്ചകളിൽ നിന്നെടുത്ത് നമ്മൾ പ്രചരിപ്പിക്കുന്നു, ലോകം മുഴുവനും പ്രചരിപ്പിക്കുന്നു. ഇന്നലെ വേണു പറഞ്ഞിരിക്കുന്നത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അധോലോക നായകൻ എന്ന് പറഞ്ഞു, അതിനേക്കാളും ഗംഭീരമായിട്ട് അതിനേക്കാളും ശക്തമായിട്ട് ഇന്നലെ വൈകുന്നേരം മറുനാടൻ സക്കറിയ പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനെക്കുറിച്ച്. എന്നിട്ട് എം ജി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറെ കുറിച്ചിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ പറയാൻ സാധിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഷാർപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ലിങ്ക് എല്ലാവർക്കും കൊടുക്കണം. നമുക്ക് യോജിക്കാത്തത് അവർ പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അതിന് നമ്മൾ തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കണം. ഇതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് വളരെ നിർമ്മമോ നിരഹങ്കാര, ബന്ധനമില്ലാതെ. ബന്ധം വേണം, മറുനാടൻ ചക്രിയോടും ഷാനിയോടും വേണുവിനോടും എല്ലാവരോടും ബന്ധമുണ്ട്, അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ബോണ്ടേജ് ഇല്ല. ഈ ബോണ്ടേജ് വയ്ക്കുമ്പോഴാണ് ഇവർ പറയുന്നത് കേട്ട് കരയേണ്ടി വരികയും ഇവർ പറയുന്നത് കേട്ട് തുള്ളിച്ചാടേണ്ടി വരികയും ചെയ്യുന്നത്. ഇവർ പറയുന്നതിനെ കുറിച്ചിട്ട് കരയാനും നമ്മളില്ല, തുള്ളിച്ചാടാനും നമ്മളില്ല. അത് ഈ നാടിന് പ്രയോജനപ്പെടുമെങ്കിൽ, അത് ഉപയോഗിക്കണമെങ്കിൽ കൃഷ്ണൻ പറഞ്ഞ മാതിരി തന്നെ ബന്ധനമില്ലാതെ തന്നെ പ്രവർത്തിക്കണം. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്ദേയാ മുക്തസംഗ സമാചര. ഇത് ഭംഗിയായിട്ടാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. യജ്ഞാർത്ഥാത് സമർപ്പണ ഭാവത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, യജ്ഞാർത്ഥാത് കർമ്മണ, അങ്ങനെ സമർപ്പണ ഭാവത്തോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കിതൊന്നും പ്രശ്നമല്ല. അല്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ അന്യത്ര അയം ലോക കർമ്മബന്ധന, നമുക്ക് ഇവരൊക്കെ ആയിട്ട് ബന്ധനം ഉണ്ടാവും, ബോണ്ടേജ് ഉണ്ടാവും. തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗ സമാചര, ബന്ധനമില്ലാതെ പ്രവർത്തിക്കുക. ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാത്തവർ അതിൻ്റെ ചുവട്ടിൽ പച്ച തെറി എന്നെ എഴുതുന്നുണ്ട്, അത് അവരുടെ സ്വാതന്ത്ര്യം. ഞാൻ പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. നമുക്ക് അവർ തെറി പറയുമ്പോഴത്തേക്കും അവർ എതിർ പറയുമ്പോഴും അവർക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് അവർ അവസരം ഉണ്ടാക്കുന്നു. അതുപോലെ മറുനാടനായാലും ശരി, സക്കറിയായാലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞവരുടെ പേരെല്ലാവരും, അവർ നമുക്ക് ഇഷ്ടപ്പെട്ടതേ പറയൂ, പറയാൻ പാടുള്ളൂ എന്നില്ല. അവർക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും പറയാം. അതിൽ നമുക്ക് പ്രയോജനമുള്ളത് നമ്മൾ എടുക്കുന്നു, അല്ലാത്തതിന് മറുപടി കൊടുക്കാൻ നമ്മൾ അവസരം എടുക്കുന്നു. അതല്ലേ നമ്മൾ ഭംഗിയായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹൈന്ദവ ജനത ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സ്ത്രീകൾ ഉൾപ്പെടെ. നിങ്ങൾക്കറിയോ വൈകുന്നേരത്തെ ഭഗവത്ഗീത ക്ലാസ്സിൽ ചില ഒട്ടകങ്ങൾ, ചില കുരിശുകളും ചില ഒട്ടകങ്ങളും അവരെ എനിക്കെതിരെ വർഗീയവാദി അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ആ ഭഗവത്ഗീത ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. കാരണം ഭഗവത്ഗീത പിന്നെയും കേൾക്കാം, മറുപടി അപ്പം തന്നെ കൊടുക്കുക എന്നുള്ളതിനോട് ഞാനും യോജിക്കുന്നു. അതാണ് കൃഷ്ണൻ പറഞ്ഞത്, അതാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അതിഗംഭീരമായിട്ടൊരു യുദ്ധം തന്നെയാണ് ഇവിടെ നടക്കുന്നത്, ഇൻ്റലക്ച്വൽ യുദ്ധം. അതിലിപ്പോൾ ഹിന്ദുവാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ഈ ഭരണാധികാരികൾ ഹിന്ദുക്കളെ തകർക്കാൻ, മുസ്ലിങ്ങളെ വളർത്താൻ, എങ്ങനെയെങ്കിലും അടുത്ത പ്രാവശ്യം ജയിക്കാൻ വേണ്ടി സകല തറ തെണ്ടിത്തരങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വിളിച്ച് പറയുന്നുണ്ട് എല്ലാവരും. ഇന്ന് മറുനാടൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഭരണാധികാരി തനി അധോലോക നായകനാണ് എന്ന തെളിവ് സഹിതമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് ചാനലുകൾ പറയുന്നില്ലേ, ഓൺലൈൻ ചാനലുകൾ, ലോകത്തിലെ ഒരു ഭരണാധികാരിയും കേൾക്കാത്ത അത്രയും പച്ച തെറി, കരിം പച്ച തെറി, അച്ഛനമ്മയ്ക്ക് ജനിച്ചവർക്ക് കേട്ട് നിൽക്കാൻ പറ്റാത്ത അത്രയും കേൾക്കുന്നുണ്ട്. അത് പ്രതികരിക്കാൻ പഠിച്ചതുകൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത്. ഏതായാലും ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നമുക്ക് അവസരങ്ങളാണ് ഇതെല്ലാം. എല്ലാത്തിനും ജഗദീശ്വരൻ തന്നിരിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള അവസരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം ഗംഭീരമായിട്ട് ഉപയോഗിക്കാം. ശ്രീജിത്ത് പണിക്കര് ചെയ്ത മാതിരി പറ്റിയവരെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ പറ്റിയവരാക്കാം, അതുപോലെ തന്നെ പറ്റിയ സമയം കിട്ടിയില്ലെങ്കിൽ കിട്ടിയ സമയം പറ്റിയ സമയമാക്കാം. ഇന്ന് സോഷ്യൽ മീഡിയ റെഡിയാണ് ശ്രീജിത്ത് പണിക്കരെയും സന്ദീപ് വാര്യരെയും ഷാജഹാനെയും അതുപോലെയുള്ള പ്രഗത്ഭർ പറയുന്നത് കേട്ട് ഒരു 10 പ്രാവശ്യം കൊടുക്കാൻ അവർ റെഡിയാണ്, അങ്ങോട്ട് വന്ന് റെക്കോർഡ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അവിടെ പറ്റാത്തത് ഇവിടെ അങ്ങോട്ട് തീർക്കുക, അതല്ലേ ഗംഭീരം. പ്രണാമം, നമസ്കാരം.